ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജിൻസ് കുര്യാക്കോസ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഐ ടി ഐയിലെ MV ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസ്ട്രക്ഷൻ ഓഫ് പിസ്റ്റൺ. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിസ്റ്റൺ. ഈ പിസ്റ്റണിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചും അത് കൺസ്ട്രക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് പിസ്റ്റൺ എന്താന്ന് നോക്കാം. എ പിസ്റ്റൺ ഈസ് ഓഫ് എ സിലിണ്ടറിക്കൽ ഷേപ്പ് വിച്ച് റെസിപ്രോക്കേറ്റ്സ് ഇൻസൈഡ് ദ സിലിണ്ടർ ബോർ. എഞ്ചിൻ സിലിണ്ടർ ബോറിൽ അല്ലെങ്കിൽ എഞ്ചിന്റെ സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റിംഗ് മോഷനോടെ മൂവ്മെന്റ് മൂവ് ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കലായ കോമ്പണന്റ് ആണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു പിസ്റ്റൺ. ഇവിടെ നമുക്ക് സിലിണ്ടറിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന ഒരു പിസ്റ്റണും കാണാൻ സാധിക്കും. ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആകുന്ന സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പിസ്റ്റണിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെ കുറിച്ച് നോക്കാം. To transmit the power from the combustion chamber to the crankshaft through the connecting rod. നമുക്കറിയാം ഒരു എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിലാണ് എയർ ഫ്യൂവൽ മിക്സർ ബേൺ ആവുന്നതും പവർ ഉൽപ്പാദിപ്പിക്കുന്നതും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പവറിനെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ടിംഗ് റോഡ് വഴി എത്തിക്കുക എന്നുള്ളതാണ് ഒരു പിസ്റ്റണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് ടു ട്രാൻസ്മിറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പവർ ടു ദ സിലിണ്ടർ വാൾ. നമുക്കറിയാം പവർ സ്ട്രോക്കിന്റെ സമയത്ത് ഒരുപാട് ഹീറ്റ് ഫ്യൂൽ ബേൺ ആകുന്നതിലൂടെ എഞ്ചിൻ സിലിണ്ടറിനകത്ത് അല്ലെങ്കിൽ കമ്പഷൻ ചേമ്പറിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിന്റെ ഒരു എമൗണ്ടിനെ പിസ്റ്റൺ വഴിയാണ് നമ്മൾ സിലിണ്ടർ വാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതും പിസ്റ്റണിന്റെ ഒരു ധർമ്മമാണ്. ടു ആക്ട് ആസ് എ സീൽ ഇൻസൈഡ് ദ സിലിണ്ടർ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ആൻഡ് പ്രൊട്ടക്ട്സ് ദ ക്രാങ്കേസ് ഇൻ അവോയ്ഡിങ് ഹൈ പ്രഷർ ടു പാസ് ടു ദ ക്രാങ്കേസ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഒരുപാട് പ്രഷർ എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രഷറിനെ ക്രാങ്ക് കേസിലേക്ക് ലീക്ക് ആവാതെ, കംപ്രഷൻ ചെയ്യുന്ന എയർ ഫ്യൂൽ മിക്സറിനെ ക്രാങ്ക് കേസിലേക്ക് ലീക്ക് ആകാതെ ഒരു സീലിംഗ് എഫക്റ്റോടുകൂടി കംപ്രസ് ചെയ്യുന്നതും പിസ്റ്റണാണ്. ഇതും പിസ്റ്റണിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ്. അപ്പോ കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് കംപ്രഷൻ ലീക്കേജ് ഇല്ലാതെ എയർ ഫ്യൂൽ മിക്സിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതും പിസ്റ്റണിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. അടുത്തതാണ് ഇറ്റ് ആക്ട് ആസ് എ ഗിയർ ടു കണക്ടിംഗ് റോഡ്. നമുക്കറിയാം ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണക്ടിംഗ് റോഡും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന കണക്ടിംഗ് റോഡിനെ കറക്റ്റായ ഒരു പാത്തിലൂടെ ഗൈഡ് ചെയ്യുന്നത് പിസ്റ്റണിന്റെ സഹായത്താലാണ്. അടുത്തതാണ് ഇറ്റ് ആക്ട് ആസ് എ കോമ്പണന്റ് ഫോർ സപ്പോർട്ടിംഗ് ദ പിസ്റ്റൺ റിംഗ്. നമുക്കറിയാം ഒരു പിസ്റ്റണിൽ പ്രധാനമായും രണ്ട് റിങ്ങാണ് ഉള്ളത്, ഓയിൽ റിങ്ങുണ്ട്, കംപ്രഷൻ റിങ്ങുണ്ട്. ഓയിൽ റിങ്ങുകൾക്കും കംപ്രഷൻ റിങ്ങുകൾക്കും ഉള്ള സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പിസ്റ്റണിന്റെ സർഫസിലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സക്ക് ദ എയർ ഓർ എയർ ഫ്യൂൽ മിക്സ്ചർ ആൻഡ് ഓൾസോ യൂസ്ഡ് ടു കംപ്രസ് ദം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷനാണ് സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത്. നമുക്കറിയാം പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ആകുമ്പോൾ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തൊരു പാർഷ്യൽ വാക്വം, ഉള്ളിലേക്ക് ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയി അതിലൂടെ ഫ്രഷ് ചാർജ് എൻ്റർ ആവുന്നത്. തന്മൂലം തന്നെ ഉള്ളിലേക്കുള്ള ഈ വലിവ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് പിസ്റ്റണാണ്. അത് മാത്രമല്ല കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എയർ ഫ്യൂൽ മിക്സറിനെ ക്രാങ്ക് കേസിലേക്ക് ലീക്ക് ആവാതെ കംപ്രസ് ചെയ്യാൻ സഹായിക്കുന്നതും പിസ്റ്റൺ തന്നെയാണ്. അപ്പൊ രണ്ട് ഫംഗ്ഷനാണുള്ളത്. സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എയർ ഫ്യൂൽ മിക്സറിനെ ഉള്ളിലേക്ക് സക്ക് ചെയ്യുന്നു, അതായത് ടി ഡി എസിൽ നിന്ന് ബി ഡി സിയിലേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് സക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഈ വന്നിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യാനും സഹായിക്കുന്നത് പിസ്റ്റൺ തന്നെയാണ്. ഇനി അടുത്ത എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പെൽ ദ ഹോട്ട് ഗ്യാസസ് ടു ദ അറ്റ്മോസ്ഫിയർ ഡ്യൂറിംഗ് ദ എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോ എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്ത് ബേൺ ആയ എയർ ഫ്യൂൽ മിക്സറിന് അല്ലെങ്കിൽ കമ്പസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് ഗ്യാസിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ബി ഡി സിയിൽ ഇരിക്കുന്ന പൊസിഷൻ മുകളിലേക്ക് അപ്വേർഡ് മൂവ് ആകുമ്പോൾ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ പൊസിഷനാണ്. അപ്പൊ ബേൺഡായ ഗ്യാസിനെ അല്ലെങ്കിൽ ഹോട്ട് ഗ്യാസിനെ എക്സോസ്റ്റ് വാൾവ് വഴി എക്സ്പെൽ ചെയ്യാൻ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതും പിസ്റ്റൺ തന്നെയാണ്. അപ്പോ സക്ഷൻ സ്ട്രോക്കില് എയർ ഫ്യൂൽ മിക്സറിനെ ഉള്ളിലേക്ക് എൻട്രർ ചെയ്യുന്ന സമയത്ത് ഒരു സക്കിംഗ് എഫക്റ്റ് കൊടുക്കുന്നു. കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്, എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യുന്നു. അതുപോലെ
എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവലിനെ ബേൺ ചെയ്ത് എയർ ഫ്യൂൽ മിക്സറിനെ എക്സോസ്റ്റ് വാൾവ് വഴി പുറന്തള്ളുന്നതിന് സഹായിക്കുന്നത് പിസ്റ്റണാണ്. അപ്പൊ ഈ പറഞ്ഞ ഏത് കാര്യങ്ങളാണ് ഒരു പിസ്റ്റണിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? റിക്വയർമെന്റ്സ് ഓഫ് എ പിസ്റ്റൺ. ഇനി നമുക്ക് ഒരു പിസ്റ്റൺ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ദ വെയ്റ്റ് ഷുഡ് ബി ലെസ്. നമ്മൾ പിസ്റ്റൺ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെയ്റ്റ് കുറഞ്ഞ മെറ്റീരിയൽ വേണം സെലക്ട് ചെയ്യാൻ. ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വെയ്റ്റ് ഒരുപാടുള്ള ഒരു പിസ്റ്റൺ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പിസ്റ്റണെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് പവർ അല്ലെങ്കിൽ എനർജി ആവശ്യം വരും. ഇതിലൂടെ ഒരുപാട് എനർജി നമുക്ക് ലോസ് ആവും. എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് എനർജി നമുക്ക് ലോസ് ആവും. ഇങ്ങനെയുള്ള ലോസുകൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വെയ്റ്റ് കുറഞ്ഞ മെറ്റീരിയല് പിസ്റ്റൺ കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തതാണ് കോസ്റ്റ് ഷുഡ് ബി ലോ. കോസ്റ്റ് ഷുഡ് ബി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിസ്റ്റണിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ലോ കോസ്റ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ ഓവറോൾ കോസ്റ്റിൽ നമുക്കത് കുറവ് വരും. അത് മാത്രമല്ല, നമുക്ക് മെയിൻ്റനൻസ് റീപ്ലേസ്മെന്റ് ഒക്കെ ആവശ്യമായി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറഞ്ഞ മെറ്റീരിയൽ വേണം നമ്മൾ പിസ്റ്റൺ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ. അടുത്താണ് ഇറ്റ് ഷുഡ് വിത്ത്സ്റ്റാൻഡ് അറ്റ് ഹൈ പ്രഷർ. നമുക്കറിയാം കമ്പ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഒരുപാട് പ്രഷർ എഞ്ചിൻ സിലിണ്ടറിനകത്ത് അല്ലെങ്കിൽ കമ്പ്രഷൻ ചേമ്പറിലുണ്ട്. ഈ പ്രഷറിനെ താങ്ങാനുള്ള ശേഷി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ പിസ്റ്റണിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കേജ് ഡാമേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ താങ്ങാനുള്ള ശേഷിയുള്ള മെറ്റീരിയൽ വേണം പിസ്റ്റണിന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ഇറ്റ് ഷുഡ് വിത്ത്സ്റ്റാൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ. അതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമുക്കറിയാം ഫ്യൂവൽ ബേൺ ആവുന്ന സമയത്ത് എഞ്ചിൻ സിലിണ്ടറിനകത്ത് ഒരുപാട് ടെമ്പറേച്ചർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ടെമ്പറേച്ചറിൽ താങ്ങാനുള്ള ശേഷി പിസ്റ്റണിന്റെ മെറ്റീരിയലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിസ്റ്റൺ ഡാമേജ് ആവും. ഇതല്ല എന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ആയി സിലിണ്ടർ വാളില് ജാം ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സീസ് എഞ്ചിൻ സീസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ താങ്ങാൻ ശേഷിയുള്ള മെറ്റീരിയൽ വേണം പിസ്റ്റണിന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ഇറ്റ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്ഫർ മോർ ഹീറ്റ് ക്വിക്കലി. നമ്മൾ പറഞ്ഞായിരുന്നു പിസ്റ്റണിന്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നു. എഞ്ചിൻ കമ്പ്രഷൻ ചേമ്പറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിനെ ട്രാൻസിലിണ്ടർ വാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫറിംഗ് കപ്പാസിറ്റി കൂടിയ മെറ്റീരിയൽ വേണം പിസ്റ്റണിന് വേണ്ടി സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു പിസ്റ്റൺ സെലക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി കൂടിയ പിസ്റ്റൺ വേണം നമ്മൾ സെലക്ട് ചെയ്യാനുണ്ട്. അടുത്തതാണ് ഇറ്റ് ഷുഡ് നോട്ട് എക്സ്പാൻഡ് ഈസ്റ്റ്ലി ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. നമ്മൾ മേളിൽ പറഞ്ഞൊരു പോയിന്റ് ആണ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ മെറ്റൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽസ് എക്സ്പാൻഡ് ആകാൻ തുടങ്ങും. അപ്പൊ പെട്ടെന്ന് എക്സ്പാൻഡ് ആകുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ പിസ്റ്റണിന് വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ പെട്ടെന്ന് തന്നെ സിലിണ്ടർ വാളിനകത്ത് സ്ട്രക്ക് ആവാൻ സാധ്യതയുണ്ട്. മൂവ്മെന്റ് ഇല്ലാതെ സ്ട്രക്ക് ആവും. സിലിണ്ടർ വാളിൽ ടൈറ്റ് ആയിരുന്നു, മൂവ്മെന്റ് ഇല്ലാതെ സ്ട്രക്ക് ആവും. ഇത് എഞ്ചിന്റെ പ്രോപ്പർ ആയ ഫങ്ഷനിങ്ങിന് തടസ്സം വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എക്സ്പാൻഡ് ആവാത്ത ഒരു അത്യാവശ്യം ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള മെറ്റീരിയൽ വേണം പിസ്റ്റണിന് വേണ്ടി സെലക്ട് ചെയ്യാൻ. അപ്പൊ ആറ് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മളൊരു പിസ്റ്റൺ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കണം, കോസ്റ്റ് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കണം, ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും താങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം, ഹീറ്റ് ട്രാൻസ്ഫറിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല ഹീറ്റ് ഒരുപാട് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാനും പാടില്ല. ഹീറ്റ് വരുമ്പോൾ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാനും പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ നമ്മൾ പിസ്റ്റൺ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പിസ്റ്റണിന്റെ മെറ്റീരിയൽ അലുമിനിയം അലോയ് ആൻഡ് കാസ്റ്റ് അയൺ. അലുമിനിയം അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അലുമിനിയത്തിന്റെ പ്രത്യേകത വെയിറ്റ് കുറവാണ്. അത് മാത്രമല്ല ഹീറ്റ് ട്രാൻസ്ഫറിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കാലം മുമ്പൊക്കെ നമ്മൾ കാസ്റ്റ് അയൺ പിസ്റ്റൺ ഉപയോഗിച്ചിരുന്നു. പക്ഷെ കാസ്റ്റ് അയൺ വെയിറ്റ് കൂടുതലാണ് അലുമിനിയത്തിന്റെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ ഒരുപാട് എനർജി നമുക്ക് ഈ പിസ്റ്റണെ ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ വേണ്ടി വരും. ഇപ്പോഴത്തെ വാരങ്ങളിലൊക്കെ നമുക്ക് അലുമിനിയം അലോയ് കൊണ്ടുള്ള പിസ്റ്റൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് വെയിറ്റ് കുറവാണ്, കോസ്റ്റ് കുറവാണ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവും അലുമിനിയം അലോയ്ക്ക് കൂടുതലാണ്.
കാശറേണ അപേക്ഷിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഒരു പിസ്റ്റന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ആസ് എ സ്പെഷ്യൽ ഷേപ്പ് അറ്റ് എ ഡിഫറെന്റ് പോർഷൻ അക്കോർഡിംഗ് ടു ദ ഡിസൈൻ. ഒരു പിസ്റ്റന്റെ ഓരോ ഭാഗത്തിനും ഓരോ ഷേപ്പാണ്. നമ്മൾ മുമ്പത്തെ ചിത്രത്തിലൊക്കെ കണ്ടാണ് എല്ലാം ഒരേപോലെ അല്ല ഇരിക്കുന്നത്, ഓരോ ഭാഗത്തും ഓരോ ഷേപ്പാണ്. എ പിസ്റ്റൺ ഈസ് ഡിസൈൻഡ് വിത്ത് ഫൈവ് പോർഷൻസ് അക്കോർഡിംഗ് ടു ദ പർപ്പസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഫീച്ചേഴ്സ്. അതായത് ഒരു പിസ്റ്റന്റെ പ്രധാനപ്പെട്ട അഞ്ച് ഭാഗങ്ങളാണ്, അതിന്റെ ഫംഗ്ഷനും ഫീച്ചറുകളും അനുസരിച്ച് അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അഞ്ച് സെക്ഷൻ ഉണ്ട് ഒരു പിസ്റ്റണിൽ. ആദ്യത്തെ സെക്ഷൻ ക്രൗൺ ഓർ ഹെഡ്, അടുത്തത് സ്കർട്ട്, അടുത്തത് റിംഗ് സെക്ഷൻ, അടുത്തത് ഗർജിയോൺ പിൻ ബോസ്, അടുത്തത് ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ആദ്യം നമ്മൾ പറഞ്ഞത് ക്രൗൺ ഓർ ഹെഡ്, ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ക്രൗൺ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞാണ് സ്കർട്ട്. സ്കർട്ട് എന്ന് പറയുന്നത് ദാ ഈ പോർഷനെയാണ് നമ്മൾ സ്കർട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷനെയാണ് നമ്മൾ സ്കർട്ട് എന്ന് പറയുന്നത്. റിംഗ് സെക്ഷന് താഴെയുള്ള ഈ പോർഷനെ നമ്മൾ സ്കർട്ട് എന്ന് പറയുന്നത്. അടുത്താണ് റിംഗ് സെക്ഷൻ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗത്തിനെയാണ് റിംഗ് സെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിസ്റ്റന്റെ ഹെഡിൻ്റെ ഇവിടെ മുതൽ ഇതുവരെയുള്ള പോർഷനെ നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നു. അടുത്താണ് ഗഡ്ജിയോൺ പിൻ ബോസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗഡ്ജിയോൺ പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിന്നിന്റെ ഒരു ഹോള് കാണാം. ഇതിനാണ് നമ്മൾ ഗഡ്ജിയോൺ പിൻ ബോസ് എന്ന് പറയുന്നത്. അടുത്ത ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ ഭാഗങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇതാണ് ലാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഭാഗത്തെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞാണ് ദ ക്രൗൺ ഓർ ഹെഡ്. ഹെഡിനെ തന്നെ നമ്മൾ ക്രൗൺ എന്നും പറയുന്നു. പിസ്റ്റന്റെ ഹെഡിനെ നമ്മൾ ക്രൗൺ എന്നും പറയുന്നു. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ പിസ്റ്റൺ. പിസ്റ്റന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഡ്യൂ ടു ദ കമ്പഷൻ ഓഫ് ദ ഫ്യൂൽ. നമുക്കറിയാം പിസ്റ്റന്റെ ഹെഡിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. എയർ ഫ്യൂൽ മിക്സ്ചർ ബേൺ ആവുന്ന സമയത്ത് ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യുന്നത് പിസ്റ്റന്റെ ഹെഡിനാണ്. അതുകൊണ്ട് തന്നെ ഒരു പിസ്റ്റന്റെ ഏറ്റവും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് അനുഭവിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റന്റെ ക്രൗൺ അല്ലെങ്കിൽ ഹെഡിലാണ്. ഇനി പിസ്റ്റന്റെ ഹെഡിന് പ്രധാനമായി നാല് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്ലാറ്റ് ഹെഡ് പിസ്റ്റൺ ഉണ്ട്, മറ്റേ ഡോംഡ് ഹെഡ് പിസ്റ്റൺ ഉണ്ട്, കോൺകേവ് ഓർ ബൗൾ പിസ്റ്റൺ ഉണ്ട്, ഇറഗുലർ ഹെഡ് പിസ്റ്റൺ ഉണ്ട്. ഇതാണ് പ്രധാനമായും നാലായി തരംതിരിച്ചേക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു പിസ്റ്റന്റെ ഏറ്റവും മുകളിലുള്ള ഇത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുക. ഏറ്റവും മുകളിലത്തെ ഈ ഭാഗത്തിന് നമ്മൾ ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്നു. ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ. അടുത്തതാണ് സ്കേർട്ട്. സ്കേർട്ട് ഈസ് ദ ലോവസ്റ്റ് പോർഷൻ ഓഫ് ദ പിസ്റ്റൺ. അതായത് ഒരു പിസ്റ്റന്റെ ലോവസ്റ്റ് പോർഷൻ താഴത്തെ ഭാഗത്തിനെയാണ് നമ്മൾ സ്കേർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ബി ആണ് സ്കേർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഭാഗത്തിന് നമ്മൾ സ്കേർട്ട് എന്ന് പറയുന്നു. ഇറ്റ് വർക്ക്സ് ആസ് എ ഗൈഡ് ടു ദ പിസ്റ്റൺ ഇൻ ദ ബോർ ആൻഡ് എനേബിൾസ് ദ പിസ്റ്റൺ ടു മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് പിസ്റ്റണെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ആവാൻ സഹായിക്കുന്നത് നമ്മുടെ സ്കേർട്ടാണ്. സിലിണ്ടറിനകത്ത് പിസ്റ്റണെ സ്ട്രെയിറ്റ് ആയി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആകുന്നതിന് സഹായിക്കുന്നത് സ്കേർട്ടാണ്. ദ സ്കേർട്ട് ഹാസ് ദ ലീസ്റ്റ് ക്ലിയറൻസ് വിത്ത് ലൈനർ. ഒരു എഞ്ചിന്റെ സിലിണ്ടറിനകത്തെ ലൈനറുമായിട്ട് ഏറ്റവും കുറഞ്ഞ ക്ലിയറൻസ് ഉള്ളത് സ്കേർട്ടിനാണ്. ദ പിസ്റ്റൺ ടു ലൈനർ ക്ലിയറൻസ് ഈസ് മെഷേർഡ് അറ്റ് ദ സ്കേർട്ട്. പിസ്റ്റണും സിലിണ്ടർ വാളും തമ്മിലുള്ള ക്ലിയറൻസ് നമ്മൾ ഫീലർ ഗേജ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നത് സ്കേർട്ടിൽ വെച്ചിട്ടാണ്. സ്കേർട്ടിൽ വെച്ച് മെഷർമെന്റ് എടുക്കുമ്പോഴാണ് നമുക്ക് പിസ്റ്റന്റെയും സിലിണ്ടർ വാളിന്റെയും ഇടയ്ക്കുള്ള ക്ലിയറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ സ്കേർട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നത് എഞ്ചിൻ സിലിണ്ടറിനകത്ത് പിസ്റ്റണെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആകാൻ സഹായിക്കുന്നു. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താണ്,
സിലിണ്ടറും പിസ്റ്റണും തമ്മിലെ ഏറ്റവും അടുത്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് സ്കേർട്ടിലാണ്. നമ്മൾ ക്ലിയറൻസ് ചെക്ക് ചെയ്തതും അതുകൊണ്ട് സ്കേർട്ടിൽ വെച്ചിട്ടാണ്. അടുത്തതാണ് റിംഗ് സെക്ഷൻ. ഇറ്റ് ഈസ് ദ പോർഷൻ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ പിസ്റ്റൺ ആൻഡ് ലാസ്റ്റ് റിംഗ് ഗ്രൂവ്. പിസ്റ്റണിന്റെ ഏറ്റവും മുകളിലെ ഭാഗവും അവസാനത്തെ റിങ്ങും വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. പിസ്റ്റണിന്റെ ഏറ്റവും ഉയർന്ന മുകളിലത്തെ ഭാഗവും അവസാനത്തെ റിങ് ഏറ്റവും താഴത്തെ റിങ് പിസ്റ്റൺ എവിടെയാണോ ആ ലാസ്റ്റിലത്തെ റിങ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മോർ ക്ലിയറൻസ് വിത്ത് ദ സിലിണ്ടർ ദാൻ വിത്ത് ദ സ്കേർട്ട്. അതായത് നമ്മൾ പറഞ്ഞു സ്കേർട്ടിൽ ഏറ്റവും കുറവ് ക്ലിയറൻസ് ഉള്ള സ്ഥലമാണ്. സിലിണ്ടർ വാളും പിസ്റ്റണും തമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് സ്കേർട്ടിൽ വെച്ചിട്ടാണ്. ഏറ്റവും അകലം കൂടിയത് എന്ന് പറയുന്നത് റിംഗ് സെക്ഷനാണ്. റിംഗ് സെക്ഷനും സിലിണ്ടർ വാളും തമ്മിലാണ് ഏറ്റവും കൂടുതൽ അകലമുള്ളത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള റിങ്ങുകളാണ്, രണ്ട് ടൈപ്പ് റിങ് ആണുള്ളത്. ഒന്ന് കംപ്രഷൻ റിങ്, മറ്റൊന്ന് ഓയിൽ റിങ്. അപ്പൊ തന്നെ റിംഗ് സെക്ഷനില് രണ്ട് റിംഗ് സെക്ഷൻ ഉണ്ടാവും. ഒന്ന് കംപ്രഷൻ റിംഗ് ഗ്രൂവ്, മറ്റൊന്ന് ഓയിൽ റിംഗ് ഗ്രൂവ്. രണ്ട് ഗ്രൂവുകൾ ഉണ്ടാകുന്ന റിംഗ് സെക്ഷനില് ഒന്ന് കംപ്രഷൻ റിംഗ് ഗ്രൂവ് ഉണ്ടാവും, മറ്റൊന്ന് ഓയിൽ റിംഗ് ഗ്രൂവ് ഉണ്ടാവും. കംപ്രഷൻ റിംഗ് ഗ്രൂവ് എന്താണെന്ന് നോക്കാം. ദീസ് ഗ്രൂവ്സ് അക്കോമഡേറ്റ് കംപ്രഷൻ റിംഗ്സ്. കംപ്രഷൻ റിങ്ങുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രഷൻ റിംഗ് ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഓയിൽ റിംഗ് ഗ്രൂവ്. ദീസ് ഗ്രൂവ്സ് അക്കോമഡേറ്റ് ദ ഓയിൽ സ്ക്രാപ്പർ റിംഗ്സ്. ഓയിൽ സ്ക്രാപ്പർ റിംഗ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ റിംഗ് ഗ്രൂവുകൾ ഒരു പിസ്റ്റണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ റിങ്ങുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിക്കാം. അപ്പൊ നമ്മൾ റിംഗ് സെക്ഷനെ കുറിച്ച് പറഞ്ഞ എന്താണ്, ഒരു സിലിണ്ടർ വാളുമായിട്ട് ഏറ്റവും അകന്നു നിൽക്കുന്ന ഭാഗമാണ് റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. സിലിണ്ടർ ഹെഡിൽ നിന്ന് ഏറ്റവും താഴത്തെ റിങ്ങിന്റെ സെക്ഷൻ അല്ലെങ്കിൽ റിങ്ങിന്റെ ഗ്രൂവ് വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചിത്രം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് റിംഗ് സെക്ഷൻ. ഇവിടെ ഏറ്റവും ടോപ്പ് പോർഷനിൽ നിന്ന് അവസാനത്തെ റിങ്ങിന്റെ ഗ്രൂവ് വരെയുള്ള ഈ ഭാഗത്തിലാണ് നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗത്തിനാണ് നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ലാൻഡ്. ദിസ് ഈസ് ദ പിസ്റ്റൺസ് സർക്കംഫറൻസ് ലെഫ്റ്റ് അബോവ് ദ ടോപ്പ് റിംഗ് ഗ്രൂവ് ആൻഡ് ബിറ്റ്വീൻ ദ റിംഗ് ഗ്രൂവ്സ്. അപ്പൊ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ റിങ്ങിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗവും റിങ്ങുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ റിങ്ങുകൾ തമ്മിലുള്ള അകലത്തിന്റെ ഇടയ്ക്കുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് റിംഗ് ഗ്രൂവ് ആണ്, ഇത് റിംഗ് ഗ്രൂവ് ആണ്, ഇത് റിംഗ് ഗ്രൂവ് ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് ഈ പൊങ്ങി നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോ റിംഗ് ഗ്രൂവുകൾക്കിടയിലെ ഉയർന്ന ഭാഗത്തിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലത്തെ റിംഗ് ഗ്രൂവിന്റെ തൊട്ട് മുകളിലുള്ള ഈ ഭാഗവും അതുപോലെ റിങ്ങുകൾക്കിടയിലെ രണ്ട് റിങ്ങുകൾക്ക് ഇടയില് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉയർന്നു നിൽക്കുന്നത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ലാൻഡുകൾ എന്ന് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗഡ്ജിയോൺ പിൻ ബോസ്. അറ്റ് ദിസ് പോർഷൻ ഓഫ് ദ പിസ്റ്റൺ എ ഗഡ്ജിയോൺ പിൻ ഈസ് ഫിറ്റഡ് ടു കണക്ട് ദ പിസ്റ്റൺ ആൻഡ് കണക്ടിംഗ് റോഡ്. ഗഡ്ജിയോൺ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ പിന്നാണ്. അതായത് പിസ്റ്റണേയും കണക്ടിംഗ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പിന്നിനെയാണ് നമ്മൾ ഗഡ്ജിയോൺ പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ എന്ന് പറയുന്നത്. ഗഡ്ജിയോൺ പിൻ ബോസ് അല്ലെങ്കിൽ പിസ്റ്റണിന്റെ സ്കേർട്ടിലുള്ള ആ വലിയ ഹോളിനെയാണ് നമ്മൾ ഗഡ്ജിയോൺ പിൻ ബോസ് അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ ബോസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിസ്റ്റൺ പിൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ ഗഡ്ജിയോൺ പിൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗഡ്ജിയോൺ പിൻ ബോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിസ്റ്റൺ പിൻ ആണ് കണക്ടിംഗ് റോഡിനെയും പിസ്റ്റണേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇൻ സം കേസസ് ഇറ്റ് ഈസ് റെയിൻഫോഴ്സ്ഡ് വിത്ത് റിബ്സ് ടു വിത്ത് സ്റ്റാൻഡ് ദ കംപ്രഷൻ പ്രഷർ. ചില കേസുകളിൽ ഒരുപാട് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹെവി എഞ്ചിനുകളിലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റണിന്റെ ഹെഡും അതുപോലെ നമ്മുടെ
ഗജ്വോൺ പിൻ ബോസും തമ്മിൽ റിബ്സ് നമുക്കറിയാം വാരിയല്ലാണ് റിബ്സ് എന്ന് നമുക്കറിയാം. അതുപോലെ വാരിയല്ലുകൾ പോലെ ചെറിയ റെയിൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. ചിത്രത്തിൽ ഞാൻ കാണിച്ചു തരാം. ദേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദേ ഇവിടെ നമ്മുടെ പിസ്റ്റൺ പിന്നെ ബോസ്, ഗജോൺ പിൻ ബോസ്. ഇവിടെ നമ്മളിത് ഇതുണ്ട്, ഇതുപോലെ റെയിൻഫോഴ്സ്മെന്റ് ഗ്രൂസ് കൊടുത്തിട്ടുണ്ടാവും, റിബ്സ് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ. ഇവിടെ കാണാം നിങ്ങൾക്ക് ആരിയലുകൾ പോയത് എങ്ങനെ ഒരു പ്രത്യേക പ്രൊജക്ഷൻ കൊടുത്തേക്കുന്ന കാണാം. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഉണ്ട് ഒരു വാരിയല് പോലെ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ഇതിനെ നമ്മൾ റെയിൻഫോഴ്സ്മെന്റ് റിബ്സ് എന്ന് പറയുന്നു. ഈ റിബ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹൈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. When the engine is running in clockwise direction, seen from the front of the engine, the left side of the piston get the maximum thrust side and the right side of the piston minimum thrust side. അതായത് നമ്മൾ ഒരു എഞ്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എഞ്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ത്രഷ് കൂടുതലായി അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്ക് കാണാൻ ചിത്രത്തിൽ മാർക്ക് ചെയ്തേക്കുന്ന കാണാം, ഇവിടെയാണ് കൂടുതലായിട്ട് ത്രസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, എഞ്ചിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ, എഞ്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് ത്രസ്റ്റ് കൂടുതലായി അനുഭവപ്പെടുന്നത്. അതർ സൈഡ് അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലായിരിക്കും നമുക്ക് ത്രസ്റ്റ് കുറവായി അനുഭവപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗഡ്ജോൺ പിൻ ബോസ്, ഇവിടെ നമ്മൾ കണ്ടു പിസ്റ്റൺ പിൻ ഇൻസേർട്ട് ചെയ്യുന്ന ഹോള്. ഇവിടെ നമുക്കൊരു പിസ്റ്റൺ പിൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം, കണക്ടിംഗ് റോഡിന്റെ ഒരു ചെറിയ സെക്ഷനും കാണാം. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സർക്ലിപ്പുകളുടെ സഹായത്തോടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹോളിനെയാണ് നമ്മൾ പറയുന്നത് ഗഡ്ജിയോൺ പിൻ ബോസ് അല്ലെങ്കിൽ കിഷൻ പിൻ ബോസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണാം, ഇതും ക്രോസ് സെക്ഷൻ കാണാം, ഇത് നമുക്കൊരു ഫുൾ ഫിഗർ തന്നെ കാണാം. ഇത് നമ്മൾ കണ്ടു റിബ്സ് കണ്ടു, റിബ്സ് നേരെ നമ്മുടെ ഗഡ്ജിയോൺ പിൻ ബോസിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളിത് വായിച്ച് ഇതിൻ്റെ ഉത്തരം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് പിസ്റ്റൺ. ഒരു പിസ്റ്റണിന്റെ ഫങ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇതിൽ ഇവിടെ ഒരു എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ പാർട്ടിന്റെ പേരെന്താണ്? റിംഗ് ലാൻഡ് ആണോ, ഗഡ്ജോൺ പിൻ ബോസ് ആണോ, റിംഗ് ആണോ, ക്രൗൺ ആണോ, ഏതാണ് മാർക്ക് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഉത്തരം എഴുതുക. അടുത്താണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് എക്സ്? വീണ്ടും എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? ഇവിടെ നിങ്ങൾക്ക് കാണാം ഫേസ് ആണോ, ക്രൗൺ ആണോ, സ്കർട്ട് ആണോ, റിംഗ് ആണോ, ഉത്തരം എഴുതി ഗ്രൂപ്പിൽ ഇടുക. വീണ്ടും വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് മാർക്ക് ചെയ്തേക്കുന്നത് സ്കർട്ട് സെക്ഷൻ ആണോ, ക്രൗൺ സെക്ഷൻ ആണോ, റിംഗ് സെക്ഷൻ ആണോ, ഫേസ് സെക്ഷൻ ആണോ, ഉത്തരം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. പിസ്റ്റൺ പിൻ ഈസ് ഓൾസോ നോൺ ആസ് എ ഗഡ്ജോൺ പിൻ, ബി ക്രാങ്ക് പിൻ, സി സ്ക്രൂ പിൻ, ഡി നൺ ഓഫ് ദ മെൻഷൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു പിസ്റ്റണിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. പിസ്റ്റണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഹെഡ്, ഇവിടെ ഹെഡ് റിബുകൾ നമ്മൾ പറഞ്ഞു. ഹെഡ് റിബുകൾ ഹൈ പ്രഷറിനെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ലാൻഡുകളുണ്ട്, ടോപ്പ് ലാൻഡ് ഹെഡ് മുതൽ
അവസാനത്തെ റിംഗ് ഗ്രൂവ് വരെയുള്ള ഭാഗത്തിനെ നമ്മൾ റിംഗ് സെക്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനെ നമ്മൾ ലാൻഡുകൾ എന്ന് പറയുന്നു. ഈ താഴ്ഭാഗത്തിന് നമ്മൾ സ്കേർട്ട് എന്ന് പറയുന്നു. പിസ്റ്റൺ നിർമ്മിച്ചിരിക്കുന്നത് അലുമിനിയം അലോയ് കൊണ്ടാണ്. ഇത് ഗഡ്ജോൺ പിൻ ബോസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.